എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഐഫോണിന്റെ റെഡ് കളറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാധാരണ പല ഫോണുകളും അതുപോലെ തന്നെ പല ബ്രാൻഡുകളും ഒക്കെ വരുന്നതെന്ന് പറയുന്നത് പല കളറിലായിട്ടാണ്. എന്നാൽ ആപ്പിളിന്റെ ഈ ഒരു റെഡ് കളറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. എന്താണ് ഈ ഒരു റെഡ് കളറിൻ്റെ പ്രത്യേകത? ഐഫോണ് റെഡ് കളർ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 2017 ഐഫോൺ 7 അതുപോലെ തന്നെ ഐഫോൺ 7 പ്ലസിലും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഐഫോൺ SE ഈ ഒരു റെഡ് കളർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആപ്പിൾ വാച്ചിൽ, പിന്നെ എന്ന് പറയുന്നത് ഐപാഡ് മിനിയുടെ കവർ, അതുപോലെ തന്നെ ഹോം ബോർഡ്, ഇതിലൊക്കെ റെഡ് കളർ സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ വന്നിരിക്കുന്നത്. കാരണം മറ്റുള്ള ഒരുപാട് കമ്പനികൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പല കളറിൽ ഫോൺ ഇറക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ആപ്പിളിൻ്റെ ഇതിനൊരു മീനിങ് ഉണ്ട്, അതായത് റെഡ് കളർ. ഈ ഒരു റെഡ് ഫോണുകൾ വിറ്റിട്ട് കിട്ടുന്ന ഫോണ് മാത്രമല്ല, ഇതിൽ ഒരുപാട് ഡിവൈസുകൾ വരുന്നുണ്ട്. അതായത് ആപ്പിളിൻ്റെ സ്പീക്കർ, അതുപോലെ തന്നെ വയർലെസ് ഇയർഫോണ്, പിന്നെ വരുന്നതെന്ന് പറയുന്നത് ബാറ്ററി കേസാണ്. ബാറ്ററി കേസ് എല്ലാ ഫോണുകൾക്കും സപ്പോർട്ടിംഗ് ആണ്. പവർ ബാങ്ക് പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ കവറാണ് ബാറ്ററി കേസ് എന്ന് പറയുന്നത്. അതും റെഡ് കളറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 11 Pro, ഈ ഒരു സീരീസിൽ റെഡ് കളറില്ലെങ്കിലും അതിൽ ഒക്കെ വരുന്ന ആപ്പിളിൻ്റെ ഒറിജിനൽ കവർ വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു റെഡ് കളറിൽ വരുന്ന മുഴുവൻ മണിയും ഈ ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ് ആപ്പിൾ മാറ്റിവെക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ കാണാൻ പറ്റും ആപ്പിൾ മിനി, ഐപാഡ് മിനിയുടെ കവർ, അതുപോലെ തന്നെ ഐഫോൺ SE 2, ആപ്പിൾ വാച്ച്, ഐഫോൺ 11 Pro കവർ, അതുപോലെ തന്നെ ഐഫോൺ 11 തന്നെ റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഐഫോണിന് ആപ്പിളിൻ്റെ എന്ത് പ്രൊഡക്റ്റ് ആണോ റെഡ് കളറിൽ വരുന്നത് അതൊക്കെ അതിൻ്റെ ഫുൾ മണിയും മാറ്റിവെക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ്. എയ്ഡ്സിനേക്കാളും വലിയൊരു പ്രോബ്ലം ആയിട്ടാണ് കൊറോണ വൈറസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ 2020 വിൽക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഈ ഒരു ഫുൾ മണി, റെഡ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ മണി അവർ മാറ്റിവെക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു കൊറോണയുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും. ഈ ഒരു ഗ്ലോബൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചത് 2006 എങ്കിലും അതിന് നല്ല വരുമാനം കിട്ടുന്നതെന്ന് പറയുന്നത് ഈ ഒരു ആപ്പിളിൻ്റെ കമ്പനിയിൽ നിന്നാണ്. കാരണം ഈ ഒരു 2006 രൂപീകരിച്ച് 2017 എത്തുമ്പോൾ ഈ ഒരു ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ വരുമാനം എന്ന് പറയുന്നത് 2017 $465 million ആണ്. അതിൽ $130 million കൊടുത്തിരിക്കുന്നത് ആപ്പിളിൻ്റെ കമ്പനിയാണ്. ഫസ്റ്റ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത് എയ്ഡ്സ് രോഗത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അതുകൊണ്ട് തന്നെയാണ് എയ്ഡ്സിൻ്റെ ഒരു സിമ്പലായിട്ടാണ് റെഡ് കളർ വന്നിരിക്കുന്നത്. എയ്ഡ്സിൻ്റെ ലോഗോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു റെഡ് കളറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് മാറിയത്. എന്നാൽ 2020 വരുവാണെങ്കിൽ അത് കൊറോണയിലേക്കും അതുപോലെ തന്നെ എയ്ഡ്സിലേക്കും മറ്റുള്ള രോഗങ്ങൾക്കൊക്കെ കൂടി ഈ ഒരു റെഡ് കളറിന് കിട്ടുന്ന പ്രോഫിറ്റ് ഇപ്പോൾ ആപ്പിൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആപ്പിളിൻ്റെ ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. നമ്മൾ പലരും ഐഫോണുകൾ വാങ്ങിക്കുന്നവരുണ്ടാവും, അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് കളറിൻ്റെ പ്രത്യേകത. റെഡ് കളർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഗ്യാരണ്ടീഡ് എന്ന് കാണിക്കുന്നുണ്ട് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫോണിൻ്റെ പൈസ മൊത്തം പോകുന്നത് ഈ ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇതൊന്നും അറിയാതെ തന്നെ റെഡ് കളർ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയവരും ഉണ്ടാവും. അങ്ങനെ അവർക്കും വേണ്ടി ഒരു അറിവാണ് ഈ ഒരു വീഡിയോയിൽ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ടെക് വീഡിയോ ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.